ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ സഭ വിലയ നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് നോമ്പിൻ്റെ പുണ്യ ദിനങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജീവിത ചരിയായി മാറേണ്ട നോമ്പ് എന്നതാണ് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പ്രായചിത്വത്തിന്റെയും നാളുകൾ സ്വയംശോധനയുടെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും ദിനങ്ങൾ നോമ്പിൽ നാം പാലിക്കുന്ന ചില ചു ശീലങ്ങളും ചുട്ടുകളും നമ്മുടെ ജീവിത തീരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാകണം നമുക്ക് മാതൃക ഒരു ക്രിസ്ത്യാനി ചില കാര്യങ്ങൾ ജീവിതത്തിലെ ശീലമാക്കി എടുക്കണം ഒന്ന് പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു വളരെ തിരക്കിട്ട ജീവിതത്തിനിടയിലും യേശു കർത്താവ് പ്രാർത്ഥിപ്പാനായി നിർജ്ജന സ്ഥലം തിരഞ്ഞെടുത്തു ദിവസം തോറും അതിരാവിലെ പ്രാർത്ഥിക്കുന്നത് യേശുവിന് ശീലമായിരുന്നു പ്രാർത്ഥന യേശുവിനൊരു ആചാരമായിരുന്നില്ല പിന്നെയോ അതൊരു ജീവിതചര്യയായിരുന്നു വലിയ ശക്തിയായിരുന്നു യേശു സ്നാനം ഏറ്റുപാ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു ഹൃദയം തകർന്നുള്ള നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലം ആകുകയില്ല നമ്മുടെ കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല ദൈവം കനൽ പോലെ നീറുന്ന ജീവിത പാതകളിൽ കാൽ ചവിട്ടി നടക്കാൻ കഴിയാതെ കണ്ണീർ വാർക്കുമ്പോൾ സ്നേഹ സാന്നിധ്യമായി ദൈവം നമ്മുടെ അടുക്കളേക്ക് ഇറങ്ങി വരും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോൾ യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഗതിശമനാ തോട്ടത്തിൽ യേശു പ്രാണവ്യതിയിൽ ആയി പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതിനെ പ്രത്യക്ഷനാക്കി പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും കാരാഗ്രഹ വാതിലുകളെ തുറക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രേ ചേഞ്ച് ഓഫ് തിങ്സ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തലയിൽ രാത്രി മുഴുവൻ യേശു പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഇങ്ങനെ യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു പ്രാർത്ഥനാ ജീവിതം നോമ്പുകാലങ്ങളിൽ മാത്രം ഒതുക്കുവാനുള്ളതല്ല പിന്നെയോ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഒരു ശീലമായി മാറണം രണ്ട് ഉപവാസം യേശു കർത്താവിന്റെ ഉപവാസത്തെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് നോമ്പകാലം ഉപവാസത്തിന് നാളുകളാണ് ഉപവസിക്കുക എന്നാൽ കർത്താവിനോട് അടുത്തു നിൽക്കുന്ന അനുഭവമാണ് നമ്മെ കീഴ്പ്പെടുത്തുന്ന പലതിൽ നിന്നും അകലം പാലിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കേണ്ട സമയം ഭക്ഷണ സാധനങ്ങളുടെ വർജനം മാത്രമല്ല ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയോ നമ്മെ ഭ്രമിപ്പിക്കുന്ന പലതിനെയും നാം ഉപേക്ഷിക്കണം നോമ്പ് കാലങ്ങളിൽ രുചിയുടെ പല വിരുന്നു നാം ഉപേക്ഷിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ രുചികൂട്ടുകൾ നാം ഉപേക്ഷിക്കുന്നത് ക്രിസ്തുവിനെ കൂടുതൽ രുചിച്ചറിയുന്നതിന് വേണ്ടിയാവണം അപ്പോൾ ഫാസ്റ്റിംഗ് എന്നത് ഫീസ്റ്റായി മാറുകയാണ് ക്രിസ്തുവിനെ രുചിച്ചറിയുവാനും ആ രുചി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കണം യേശു കർത്താവ് നാൽപ്പത് നാൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു ആയിരുന്നു യേശു കർത്താവ് മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ തിന്മയോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറായില്ല ഇതിനെ യേശുവിനെ പ്രാപ്തമാക്കിയത് തീവ്രമായ ഉപവാസമാണ് നോമ്പ് ഈ കരുത്തിലേക്ക് നമ്മെ നയിക്കണം അതിനാൽ നോമ്പ് വെറും ഒരു ആചാരമല്ല ജീവിത ശൈലിയാണ് മൂന്ന് ഭജനധ്യാനം നോമ്പ് വചനത്തിൻ്റെ മനനമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആകർഷഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നതാണ് വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയും ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുവാനും നമ്മെ ശാക്തീകരിക്കുവാനും കഴിയും യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് അധികം പ്രാധാന്യം നൽകിയിരുന്നു മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിപ്പാൻ പോയപ്പോൾ ദേവാലയത്തിനു വേണിൽ പെരുന്നാൾ ആഘോഷങ്ങളിൽ മുഴുകി നടക്കാതെ ദേവാലയത്തിനുള്ളിൽ ഇരുന്ന് വചനം ശ്രദ്ധിച്ചു യേശുവിനെ പോലെ വചനത്തിന് ശ്രദ്ധയുള്ളവരായിപ്പാൻ നമുക്ക് കഴിയണം പാപഭങ്കിളമായ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തു വചനങ്ങൾ അനുസരിക്കാനുള്ള ആജവം നാം കാണിക്കണം സ്വയം പ്രകാശിക്കുവാൻ കഴിയാത്ത ചന്ദ്രൻ സൂര്യനിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് പ്രതിഫലിക്കുന്നത് പോലെ ലോകത്തിന് വെളിച്ചമായി കടന്നു വന്ന ക്രിസ്ത്യേശയിൽ നിന്നും നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന വെളിച്ചം അന്ധകാരം നിറഞ്ഞ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയാലും ഉപവാസത്താലും വചനധ്യാനത്താലും നമ്മുടെ ജീവിതത്തെ നോമ്പുകാലത്ത് ധന്യമാക്കാം നോമ്പ് നമ്മുടെ ജീവിത ചരിയായി തീരട്ടെ അതിനായി നമ്മെത്തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ